നമസ്കാരം. നമ്മളിൽ പലരും പുകവലിക്കുന്നവരാണ്. ഞാനും പുകവലിച്ച ആളായിരുന്നു, അപ്പോൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. കാരണം നമ്മൾ പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുമ്പോൾ വലിക്കുന്ന നമ്മളുടെ ശരീരത്തിന് ഏൽക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങി ഇരട്ടി വലിക്കാത്ത പാവങ്ങൾക്ക് അതിൻ്റെ ദുരിതം പേരേണ്ടി വരുന്നു. നമ്മളൊരു പബ്ലിക് സ്പേസിൽ, ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നാട്ടുപുറത്തെ ഗ്രാമങ്ങളിലോ എവിടെ എന്തെങ്കിലും ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു ആസ്തമ പേഷ്യന്റ് അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീ, അതും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, അവരതുവഴി കടന്നു പോകുമ്പോൾ ഈ പുക അവർ ശ്വസിക്കേണ്ടി വരുന്നു. വലിക്കുന്ന ആളേക്കാൾ ഈ രോഗങ്ങളെല്ലാം അവർ പേറേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ ചിലർ സ്വന്തം വീടുകളിൽ കുട്ടികളെ അടുത്ത് നിർത്തി സിഗരറ്റ് വലിക്കുന്നത് കാണാറുണ്ട്. ഈ അടുക്ക ഞാൻ പാലിയേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ 12 വയസ്സുള്ള കുട്ടിക്ക് ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് വരാനുള്ള കാരണം? അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം, ഈ കുട്ടിയുടെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടിയെ, പല സമയത്ത് കുട്ടിയെ എടുത്തിട്ടാവും ഉണ്ടാവുക, അല്ലാത്ത സമയത്ത് കുട്ടി അടുത്തുണ്ടാവും. അപ്പോൾ നിരന്തരമായിട്ട് ഈ കുട്ടി ചെറുപ്രായത്തിലെ ഈ പുക ശ്വസിച്ചുകൊണ്ട് വന്ന 11 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിക്ക്, നിഷ്കളങ്കയായ ആ കുട്ടി മാറാ രോഗത്തിന് അടിമപ്പെടേണ്ടി വന്നു. ഇത് വെറും ഒരു കുട്ടിയുടെ കഥയല്ല. നമ്മളിൽ പലരും, സിഗരറ്റ് വലിക്കാത്ത പലരും മാറാ രോഗങ്ങൾ പേറേണ്ടി വരുന്നത് ഇത്തരം ആൾക്കാരുടെ പുകവലി കൊണ്ടാണ്. അതുകൊണ്ട് പുകവലിക്കുന്നവർ അവരുടെ ശരീരത്തിൽ ക്യാൻസർ വരുത്തുന്നത് ഒരു വശം, അല്ലാതെ മറ്റുള്ളവർക്ക്, പബ്ലിക്കിന് വലിയൊരു ദുരന്തം വരുത്തി തീർക്കുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് സിഗരറ്റ് വലിക്കണമെന്ന ആഗ്രഹമുള്ളവർ, സ്വന്തം ആരോഗ്യം തകരണം എന്നാഗ്രഹമുള്ളവർ വലിച്ചോട്ടെ, പക്ഷെ അത് ആരുമില്ലാത്ത സ്ഥലത്ത്, വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് പോയിട്ട് വലിക്കണം. ഇത് ഈ വിനീതന്റെ ഒരു അപേക്ഷയാണ്. നമസ്കാരം.